സീക്രട്ട് ഏജൻറ്റും ഉണ്ണി മുകുന്ദൻ. ഓഫ് കോഴ്സ് നമ്മുടെ മാളികപ്പുറമൊക്കെ ഇറക്കി ഹിറ്റായി നിൽക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഉണ്ണി മുകുന്ദനും തമ്മിലൊരു ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു അവധിയായതുകൊണ്ട് വളരെ പതുക്കെ എണീറ്റാൽ മതി എന്നൊരു സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ എണീച്ച് യൂട്യൂബും തുറന്നു നോക്കി. അപ്പോഴാണ് ഒരു ഫോൺ കോളിൻ്റെ കോൺവെർസേഷൻ കേൾക്കാനിടയായി തീർന്നത്. ആൻഡ് അത് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് എന്തൊരു ചീത്തയാടു എന്ന് തോന്നിപ്പോയി. ആൻഡ് എന്താണ് നിങ്ങളത് ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞുതരാം. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. അതായത് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ മൂവി റിവ്യൂസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ, ലൈക്ക് എന്നെ പോലെ തന്നെ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിടാറാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി. അപ്പോൾ മാളികപ്പുറം എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു റിവ്യൂ അദ്ദേഹം ഇട്ടിരുന്നു. എൻ്റെ ആ ഒരു റിവ്യൂവിൽ മാളികപ്പുറം കൊള്ളില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് അപ്രോച്ചിലാണ് അത് ഇട്ടിരുന്നത്. കൊള്ളില്ല എന്നല്ല, ലൈക്ക് പുള്ളിക്കാരൻ്റെ ഒരു ഒപ്പീനിയൻ, പുള്ളിക്കാരൻ്റെ വ്യൂ ഓഫ് ഒരു വ്യൂ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ്സ് ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. ആൻഡ് അത് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഓപ്പോസിഷൻ ചെയ്ത് കാണും. ആൻഡ് അത് അതിനൊരു റിപ്ലൈ ആയിട്ട് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഉള്ളൊരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ സാധാരണയാണെങ്കിൽ കുഴപ്പമില്ല, ആൻഡ് ദ ഹൈലൈറ്റ് ഈസ് ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേട്ട് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ കോൺവെർസേഷൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമെന്ന്. എനിവേ, ഞാൻ കൂടുതൽ ഇങ്ങനെ വലിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നില്ല, നിങ്ങളത് കേട്ട് നോക്കും. അപ്പോൾ ഉണ്ണി മുകുന്ദൻ വിളിച്ചിരിക്കുകയാണ്, കുറേ ലേറ്റായി അല്ലേ, ജിമ്മെന്നാണ് വെച്ച് തിരിച്ചു വിളിച്ചു നോക്കാം. അമ്മയുടെ കോൺസെപ്റ്റിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ് മാളികപ്പുറം എന്നൊരു കുഞ്ഞിൻ്റെ കഥയാണ്. ഏത് പോയിന്റിലാണ് ഞാൻ ഇതിനെ നിൽക്കാൻ നോക്കിയത്? ഞാൻ ഫസ്റ്റ് ഇൻസിഡന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് മകരസംക്രാന്തി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട. ഞാൻ നയൻറ്റീസിലെ പയ്യൻ തന്നെയാ, ഞാൻ 2000 പയ്യൻ ഒന്നും മലപ്പുറം മലപ്പുറം വേണമെങ്കിൽ വേണമെങ്കിൽ എഴുതിയെടുത്തോ. വാട്സപ്പ് ചെയ്താലും ഞാനെന്താ മറ്റേ നിന്റെ പി എൽ അബേ യാർ ചുപ് കർദേ തേരാ തേരാ ഐസാ 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 ഗാലിയം മത് ദേനാ മുജേ യാർ തേരാ ഓട്ടാ തബി ദിക്രാ. ഈ പറഞ്ഞ കാര്യം ഫുള്ള് ഞാൻ വീഡിയോ ഒക്കെ നീ എന്ത് ചെയ്യും? നീ എന്തിനോട് മൈലേ നമ്പർ ഉണ്ട്, ഞാൻ ഈ നാട്ടിൽ ഉണ്ട്, നിനക്ക് എന്ത് വേണം? അപ്പോൾ പിന്നെന്താ അല്ലേ തല്ലു നിനക്ക് പോവേണ്ട എന്നറിയോ? നിനക്ക് എനിക്ക് നിന്നെ നല്ല തെറി പറഞ്ഞു നേരത്തെ പറഞ്ഞു. നീ ഒരു കാര്യം നീ ആലോചിക്കണം, നീ മാളികപ്പുറം സിനിമയിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ച ഒരാളാണ്, യു ഷുഡ് ബി ഓൺ ദേർ സ്റ്റാൻഡേർഡ്സ് ഓക്കെ. ചുമ്മാ ഒരാളെ വെച്ച് തെറി വിളിക്കാൻ പാടില്ല. ആ കൊച്ചു തിയേറ്ററിൽ അയ്യപ്പൻ ഓടി വന്നോ നീ എന്താ പറഞ്ഞേ? എന്താ പറയാൻ പാടില്ല, എനിക്ക് അയ്യപ്പൻ വിളിക്കുന്നത് നീയാ കയറിയോ, നീയാണോ അയ്യപ്പൻ? നീ മനസ്സിലായ പൊന്നാളിയാ, നാട്ടിൽ കൊണ്ടും കൊടുത്തും എടുത്തും പെടുത്തും നടന്നവനാണ്. നീ ആരാണ് നിന്റെ വിചാരം? ഞാനിത് സ്ഥിരം കേൾക്കുന്നതാടാ, കമ്മ്യൂണിസ്റ്റാരായിട്ട് ബിജെപിക്കാരൻ വിളിക്കും, കയറി എനിക്ക് വിഷയമല്ല. സോ ആ ഹൈലൈറ്റഡ് പോർഷൻസ് നിങ്ങൾ കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് എനിക്ക് ഇതാണ് ഭയങ്കര കണക്ട് ചെയ്യാതെ പോയത്. ഒരാൾക്ക് ഒരാളുടെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഇത്രയും ഒരു ലൈക്ക് അദ്ദേഹം ഒരു മൂവി ഒരു സെലിബ്രിറ്റിയാണ്, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫ്ലോ അദ്ദേഹത്തിൻ്റെ ഒന്നുണ്ടായാൽ അതെന്തായാലും സെലിബ്രേറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരിന്ന് ഇപ്പോൾ തന്നെ ഇത് ചർച്ച ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് റീച്ച് കിട്ടാനും വ്യൂ കൂടാനും തന്നെയാണ്. എത്രയോ പേരുടെ കാര്യങ്ങൾ, എത്രയോ പേര് ഇത് പിന്നെയും പിന്നെയും ചർച്ച ചെയ്യും. ഇപ്പോൾ അന്ന് ഷഫീഖിൻ്റെ സന്തോഷം എന്ന് പറയുന്ന മൂവിയുടെ ടൈമിൽ ഇതുപോലെ മറ്റേ ബാലയായിട്ടുള്ള ഇഷ്യൂ, അത് തന്നെ ഒരു ചെറിയ ഇഷ്യൂ, അത് പിന്നെ വലുതായി, ഭയങ്കര വലുതായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ഡിസ്കസ് ചെയ്യും. ഇത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റെന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ലൈക്ക് ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജൻ്റ് ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ചീത്ത വിളിച്ചു തുടങ്ങി. അതും ഗുജറാത്തി ചീത്തയൊക്കെയാണ്, എൻ്റെ പൊന്നെ വെറൈറ്റി ആയിരുന്നു, വെറൈറ്റി. എനിവേ, അതിനെക്കുറിച്ച് നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ആൻഡ് യാ, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഒപ്പീനിയൻ? കാരുടെ ഭാഗത്താണ് ന്യായം? പിന്നെ ഇതിനൊരു എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ഇതിൻ്റെ ഇതല്ല, ഇതിൻ്റെ വേറൊരു എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി എനിക്കിത് കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് കാണുമല്ലോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്, മാളികപ്പുറം എന്ന് പറയുന്ന മൂവിയുടെ ഒരു റിവ്യൂ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നെഗറ്റീവ്ലി ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ആൻഡ് ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്
ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചതും ആൻഡ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആയി തീർന്നതും. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നല്ല ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്, ലൈക്ക് ഇപ്പോൾ ഉറക്കം എണീച്ചുള്ളൂ. അപ്പോഴാണിത് കണ്ടതും. ഒരു കോൺവെർസേഷൻ കേട്ടതോടെ ചെവിയിൽ നിന്ന് പുക പറഞ്ഞു, അത് വേറെ കാര്യം. എനിവേ, അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്.